പ്രതിപക്ഷത്തിന് വലിയ ഊർജ്ജമായി മാറാൻ പ്രിയങ്ക എത്തുന്നു. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം നേടിയ പ്രിയങ്കാഗാന്ധി എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിച്ചതിനാൽ ഈ ആഴ്ച തന്നെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബർ 28 പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ. കന്നി അംഗത്തിൽ തന്നെ തന്റെ വിജയക്കൊടി പറത്തി രാഷ്ട്രീയത്തിൽ തന്റെ സ്ഥാനം വേരൂന്നിയുറപ്പിച്ച വ്യക്തിയാണ് പ്രിയങ്കാഗാന്ധി. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 4,00,000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് കന്നിയംഗത്തിൽ പ്രിയങ്കാഗാന്ധി വിജയമുറപ്പിച്ചത്. അതായത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മറികടന്ന മികച്ച വിജയമാണ് പ്രിയങ്ക നേടിയത്. 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു രാഹുലിന് ലഭിച്ചത്. ഈ റെക്കോർഡ് ഭൂരിപക്ഷമാണ് പ്രിയങ്ക മറികടന്നിരിക്കുന്നത്. വയനാട് ദുരന്തമായിരിക്കും പ്രിയങ്കാഗാന്ധി പാർലമെന്റിൽ ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്നും റിപ്പോർട്ടുകളുണ്ട്. എംപിയായി മാറുന്നതോടെ പ്രിയങ്കാഗാന്ധിയുടെ പ്രതിമാസ വരുമാനവും മാറും. തെരഞ്ഞെടുപ്പ് സമയത്ത് സമർപ്പിച്ച സത്യവാങ്മൂലം പ്രകാരം 12 കോടി രൂപയാണ് പ്രിയങ്കാഗാന്ധിയുടെ ആകെ ആസ്തി. എംപിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടെ പ്രതിമാസം നല്ലൊരു തുക ശമ്പളമായി പ്രിയങ്കയ്ക്ക് ലഭിച്ചു തുടങ്ങും. മാത്രമല്ല ഇന്ത്യയിൽ ഒരു എംപിയുടെ അടിസ്ഥാന ശമ്പളമായ 1,00,000 രൂപ പ്രതിമാസം പ്രിയങ്കയ്ക്കും ലഭിക്കും. ഇതുകൂടാതെ മറ്റ് ആനുകൂല്യങ്ങളും എംപിമാർക്ക് ലഭിക്കും. എംപി ഓഫീസുകളുടെ പ്രവർത്തനത്തിനും അതത് മണ്ഡലങ്ങളിലെ വോട്ടർമാരുമായി ഇടപഴകുന്നതിനുള്ള ചെലവുകൾക്കായി 70,000 രൂപ മണ്ഡല അലവൻസായി ലഭിക്കും. ഇതുകൂടാതെ പാർലമെന്റ് സമ്മേളനങ്ങളിൽ ഓഫീസ് അലവൻസായി 60,000 രൂപയും ദിവസ അലവൻസായി 2,000 രൂപയും പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും. ഇതുമാത്രമല്ല ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിനായും എംപിമാർക്ക് പ്രതിവർഷം 1,50,000 രൂപ അലവൻസ് ലഭിക്കുന്നുണ്ട്. പ്രൊഫഷണൽ വ്യക്തിഗത ഉപയോഗത്തിനായി ഏതു സമയത്തും ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അനുവദിച്ചിട്ടുണ്ട്. 34 സൌജന്യ ആഭ്യന്തര വിമാനയാത്രയാണ് എംപിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്കും അനുവദിച്ചിരിക്കുന്നത്. എംപിമാർക്ക് വാടകരഹിത ഭവനം 5 വർഷത്തെ കാലയളവിൽ നൽകുകയും ചെയ്യും. സീനിയോറിറ്റി അടിസ്ഥാനമാക്കി ഹോസ്റ്റൽ മുറികളിലോ അപ്പാർട്ട്മെന്റുകളോ ബംഗ്ലാവുകളോ ലഭിക്കുന്നതായിരിക്കും. വിവിധ ആരോഗ്യ സേവനങ്ങളും എംപിമാർക്കും കുടുംബങ്ങൾക്കും സൌജന്യമാണ്. അതേസമയം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വിജയം തനിക്ക് സമ്മാനിച്ച വോട്ടർമാരെ നേരിൽ കാണാൻ പ്രിയങ്ക വയനാട്ടിലെത്തും. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറയുന്നതിനായിട്ടാണ് പ്രിയങ്കാഗാന്ധി എത്തുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമായിരിക്കും വയനാട് സന്ദർശനം. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.